കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം പൊഴിയൂരിലെ തീരദേശ മേഖലകൾ സന്ദർശിച്ചു. കടലാക്രമണ ഭീഷണി നേരിടുന്ന മേഖലകളിലാണ് മന്ത്രി സന്ദർശനം നടത്തിയത്. കടൽഭിത്തി നിർമ്മാണവും നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ ഉടൻ നടപ്പിലാക്കുമെന്നും അടുത്ത ദിവസം തന്നെ ഡൽഹിയിൽ നിന്നും ഉദ്യോഗസ്ഥൻ സ്ഥലം സന്ദർശിക്കുമെന്നും മന്ത്രി തീരദേശവാസികൾക്ക് ഉറപ്പ് നൽകി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് ഏറ്റവും വലിയ ബലമായി നിന്നിരുന്നത് തീരദേശ മേഖലയിലെ വോട്ടുകളായിരുന്നു. എന്നാൽ ശശി തരൂർ നാളിതുവരെ അവിടെ ഒരു പദ്ധതി അല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് BJP സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരൻ തീരദേശ മേഖലകളുടെ പ്രശ്നത്തിൽ ഇടപെട്ടത്. ഈ പ്രശ്നത്തിന്റെ പരിഹാരം ഞാൻ ഒന്ന് സോൾവ് ചെയ്യാൻ പോവാണ്, സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യാൻ പോവാണ്. തിങ്കളാഴ്ച ഡൽഹിയിൽ നിന്ന് ഫിഷറീസ് മിനിസ്റ്ററിൽ നിന്ന് വലിയ സീനിയർ ആൾ വരും, ഓഫീസർ വരും, താഴെല്ലാം കാണും, നിങ്ങളെല്ലാം ഒന്ന് മീറ്റ് ചെയ്ത് ഇത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഞാൻ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അന്ന് തന്നെ ഒരു പ്രപ്പോസൽ ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്യണമെന്ന്, മനസ്സിലായില്ലേ? അതിൻ്റെ ഫീസിബിലിറ്റി ഓൺ ദ സ്പോട്ട് അവർ ചെയ്യും. അദ്ദേഹം BJP നേതാക്കന്മാർക്കൊപ്പവും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പവും പൊഴിയൂരിലെ പ്രശ്നങ്ങൾ പഠിക്കുവാൻ വേണ്ടി അവിടെ എത്തിയിരുന്നു. ജനങ്ങൾ തങ്ങളുടെ പ്രശ്നങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞതും. പ്രശ്നങ്ങളെല്ലാം കേട്ട് കടലാക്രമണ ഭീഷണിക്ക് പരിഹാരമായി കടൽഭിത്തി നിർമ്മിച്ച് നൽകുമെന്നും ഒപ്പം നഷ്ടപരിഹാരം നൽകുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകുകയും ചെയ്തു. ഇതൊരു ഒരു ലെജിറ്റിമേറ്റ് പ്രോബ്ലമാണ്. ഇത് കുറെ കാലമായിട്ട് ഇത് ആരും അഡ്രസ് ചെയ്യുന്നില്ല. എന്നോടൊരു 3-4 ദിവസമായിട്ട് എൻ്റെ പാർട്ടി കോളീഗ്സ് ഇതിനെപ്പറ്റി പറഞ്ഞു. ഞാൻ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫിഷറീസ് മിനിസ്ട്രീൻ്റെ കൂടെ. ഇത് ഞങ്ങൾ ചെയ്യിപ്പിക്കും, ചെയ്യും. ഞാൻ ഇന്ന് ഒരു കമ്മിറ്റ്മെൻ്റ് കൊടുത്തതാണ്. ഞാൻ ഈ പ്രോബ്ലം ഏറ്റു. ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം ഞാനാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൂടെ ഇരുന്ന് ഗവൺമെൻറ് ഓഫ് കേരളേൻ്റെ കൂടെ പണിയെടുത്തിട്ട് ഇതിനെ സോൾവ് ചെയ്യാം, സോൾവ് ചെയ്യും. കൂടാതെ തൊട്ടടുത്ത ദിവസം തന്നെ കേന്ദ്രത്തിൽ നിന്നും, അതായത് ഡൽഹിയിൽ നിന്നും, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പഠിക്കുവാൻ വേണ്ടി ഉദ്യോഗസ്ഥർ പൊഴിയൂരിലെ ഈ മേഖലയിൽ എത്തുമെന്ന് ഉറപ്പും നൽകിയിരുന്നു. പ്രശ്നങ്ങൾ പഠിക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഡൽഹിയിൽ നിന്നും അതിൻ്റെ ഉദ്യോഗസ്ഥരെ കേരളത്തിലെ പൊഴിയൂരിലേക്ക് അയച്ചിരിക്കുന്നു. അവർ എത്തുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ ഇടപെടൽ BJP നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ഒപ്പം തീരദേശ മേഖലയിലെ ജനങ്ങൾക്ക് വലിയൊരു സാന്ത്വനവും കൂടിയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ ഇടപെടൽ. കഴിഞ്ഞ 3 തവണയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ച് വെണ്ണിക്കൊടി പാറിച്ചു നിൽക്കുന്ന ശശി തരൂരിന് രാജീവ് ചന്ദ്രശേഖരൻ്റെ വക ഒരു പൊളിറ്റിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് പുതുമുഖമാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ശശി തരൂരിന് നൽകുന്നത് വലിയൊരു ആഘാതം തന്നെയാണ്. ശശി തരൂരിനെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വിജയിപ്പിച്ച് നിർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് രാജ്യവ്യാപകമായി ശ്രദ്ധിക്കപ്പെട്ട ഒരു മുഖം എന്നതാണ്. രാജീവ് ചന്ദ്രശേഖരനും അത്തരത്തിലുള്ള ഒരു മുഖം തന്നെയാണ്. കേന്ദ്രമന്ത്രിയായി കേരളത്തിന്റെ ശബ്ദമായൊക്കെ നിലനിന്നിരുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ഇത്തരത്തിലുള്ള പ്രാദേശിക പ്രശ്നങ്ങളിലെ ഇടപെടൽ ശശി തരൂരിന് വരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വെല്ലുവിളി തന്നെയാണ്.